Hi friends, in the Nani Ure maroon color Lerna Abaya model dress in the cutting and stitching on a carnic another. Apidinan kind of video carniture model on a padilla ended the corchivere, idindioca cutting and stitching carnicam barnichon diarno. Nella trendy itilla or model on either Apamaka Abaya to UC in the Dangalanganam, Namakistola color UCM, Adepol and Namaka materialum, Namakistola material selected the Anka. ഈ തുണി ഡബിൾ താവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ 2.5 മീറ്റർ തുണിയാണ് വാങ്ങിച്ചത് അപ്പോൾ ഇത് വരുന്നത് ക്രഷഡ് മെറ്റീരിയലാണ് ഇതിൻ്റെ തന്നെ നല്ല മെറ്റീരിയലിൽ ജെൻറിൽമാൻ അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ വരുന്ന ഭാഗത്തും അതേപോലെ തന്നെ സ്ലീവിനും കൊടുക്കാൻ വേണ്ടി ഈ ഒരു ഡിസൈനിൽ വരുന്ന ബ്ലാക്ക് ബട്ടൺസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ബട്ടൺസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ചെറുതായിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ലൈൻ വരുന്നുണ്ട് അപ്പോൾ നമുക്കത് ലൈൻ അതേപോലെ ലെങ്ത്തിൽ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വീതിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അത്ര ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലെങ്ത്തിൽ തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഡബിളായി ഇതുപോലെ മടക്കി വെക്കുമ്പോൾ 50 ഇഞ്ച് ലെങ്ത്താണ് കിട്ടുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് 54 സൈസിൽ വരുന്ന ഡ്രസ്സാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 മീറ്റർ തന്നെ വാങ്ങിച്ചാൽ മതി ഫുൾ ലെങ്ത്ത് നമുക്ക് ഒരുമിച്ച് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തൊരു ജോയിൻ്റ് എക്സ്ട്രാ കൊടുത്തിട്ടാണല്ലോ നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ ഫ്രില്ല് കൊടുക്കുന്നത് പിന്നെ സ്ലീവിനും നമ്മൾ ഫ്രില്ല് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് പിന്നെ കൈൻ്റെ ഈ ഒരു ഫുൾ സ്ലീവിൻ്റെ അറ്റത്ത് മാത്രം നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു പീസിലാണ് നമ്മൾ ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നത് ബാക്കിലും നമ്മൾ സെയിം ഫ്രണ്ടിലെടുക്കുന്ന അതേ മെറ്റീരിയലാണ് എടുക്കേണ്ടത് പിന്നെ നമ്മൾ മുകൾ വശത്ത് വരുന്ന ആ ഒരു രണ്ട് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന പീസ് മാത്രമാണ് നമ്മൾ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കിയൊക്കെ നമ്മൾ മെറ്റീരിയൽ ഉള്ളതിനനുസരിച്ച് ഫ്രില്ലിട്ട് കൊടുക്കാനാണ് എടുക്കുന്നത് ഞാനിവിടെ ടോട്ടൽ ലെങ്ത് 54 സൈസ് വരുന്ന ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പീസിൻ്റെ ലെങ്ത്ത് നമുക്ക് 6 or 7 എടുക്കാം അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചാണ് എടുക്കുന്നത് അത് നമ്മൾ ഈ ഒരു 54 7 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 47 ഇഞ്ച് സൈസിൻ്റെ ലെങ്ത്താണ് അപ്പോൾ നമ്മൾ അടിവശത്തേക്ക് കട്ട് ചെയ്തെടുക്കുന്ന പീസ് 47 ഇഞ്ച് സൈസ് വരുന്ന പീസാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു 7 ഇഞ്ച് കറക്റ്റാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 8 ഇഞ്ച് ലെങ്ത്ത് വരുന്ന പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതേപോലെ തന്നെ അടിവശത്തേക്ക് ഞാനിവിടെ 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് നമ്മൾ ആ മുകൾ വശത്തെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയും കുറച്ച് വീതിയിലാണ് അടിവശം ഞാൻ മടക്കി കൊടുക്കുന്നത് അപ്പോൾ അതിനു കൂടി വേണ്ടിയാണ് 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തത് അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് അടിവശത്തെ പീസ് 50 ഇഞ്ച് ലെങ്ത്ത് വേണം അപ്പോൾ ഈ ഒരു ലെങ്ത്തും ഈ ഒരു മുകൾ വശത്തെ ലെങ്ത്തുമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് 8 ഇഞ്ചും അതേപോലെ ഇത് 50 ഇഞ്ച് ലെങ്ത്തുമാണ് എടുക്കുന്നത് ഈ ഒരു ഫുൾ സ്ലീവിൻ്റെ ലെങ്ത്ത് 22 ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു അറ്റത്ത് കൊടുക്കുന്ന ഈ ഒരു ബോർഡർ പോലുള്ള ഈ ഒരു പീസ് 2 ഇഞ്ച് അപ്പോൾ ഇതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 20 ഇഞ്ച് ലെങ്ത്തിൻ്റെ സ്ലീവിൻ്റെ പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എക്സ്ട്രാ കൂട്ടുന്നത് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ 21 ഇഞ്ച് ഈ ഒരു മുകൾ വശത്തെ പീസും അതേപോലെ ഈ ഒരു ബോർഡറിൻ്റെ ഭാഗത്തേക്ക് വേണ്ടി 2 സൈഡിലും മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇതിലും 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 3 ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ 2.5 മീറ്റർ മെറ്റീരിയലിനെ എങ്ങനെ മടക്കി കട്ട് ചെയ്തെടുക്കുന്നതെന്നും കൂടി നോക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ 2.5 മീറ്ററിനെ 1.25 നേരെ പകുതിക്കുന്ന നമ്മൾ മടക്കിയെടുത്തു ഇനി ഞാനിതിനെ ഈ ഇതുപോലെ എടുക്കുന്നില്ല ഇതിനെ ഒന്ന് തിരിച്ചിട്ടാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തിരിച്ച് ഈ ഒരു ഭാഗത്തു നിന്ന് 2/3 ഭാഗമാണ് ഇതുപോലെ മടക്കി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മടക്കി വെക്കുന്നത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആവശ്യമുള്ള 2 പീസിനെ ഇതുപോലെ 4 മടക്കിയെടുത്താണ് അപ്പോൾ ഇത് നമ്മൾ അടിവശത്തേക്ക് ആവശ്യമുള്ള ആ ഒരു ഡ്രസ്സിൻ്റെ ലെങ്ത്താണിത് വീതി നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുന്നില്ല അത്യാവശ്യം നമ്മൾ മെറ്റീരിയൽ ഉള്ളതിനനുസരിച്ച് മാത്രമാണ് എടുക്കുന്നത് ഇനി ഇതിൽ ബാലൻസ് വരുന്ന 3/1 ഭാഗത്തു നിന്നാണ് നമ്മൾ 2 സ്ലീവും അതേപോലെ തന്നെ മുകൾ വശത്തേക്ക് ബാക്കിലും ഫ്രണ്ടിലും ആവശ്യമുള്ള ആ ഒരു കട്ടിങ് പീസും അതേപോലെ കോളർ പിന്നെ നമ്മൾ ബട്ടൺസിന് ആവശ്യമുള്ള ഫ്രണ്ടിലേക്ക് ആവശ്യമുള്ള പീസൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ മെറ്റീരിയലിനെ 4 ഇതുപോലെ മടക്കി വെച്ചു
അപ്പോൾ ലെങ്ത്ത് എനിക്കിവിടെ 50 ഇഞ്ച് ലെങ്ത്ത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു മുകൾ വശത്തു നിന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് അടിവശത്തേക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ആ ഒരു 1/3 ഭാഗമില്ലേ, അതിൽ നിന്ന് നമുക്ക് സ്ലീവും അതേപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്കും ആവശ്യമുള്ള പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ് നമ്മൾ പറഞ്ഞില്ലേ, സ്ലീവിനും അതേപോലെ ഫ്രില്ല് കൊടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം വീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരേ വീതിയിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്ട്രാ എടുക്കുന്ന 2 ഇഞ്ച് പീസ് മാത്രം നമ്മളെ കൈയിൻ്റെ കറക്റ്റ് അളവിൽ എടുത്താൽ മതി. അപ്പോൾ സ്ലീവ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ ആ ഒരു ജോയിൻറ്റ് പീസും ഇതുപോലെ നമ്മൾ കറക്റ്റ് അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ആവശ്യമുള്ള പീസ് മാത്രം ഇതുപോലെ 2 സെൻറ്റർ ഭാഗത്തോടെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും പീസ് എനിക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ കോളറിൻ്റെ കട്ടിങ് പീസും അതേപോലെ തന്നെ ബട്ടൻസിന് ആവശ്യമുള്ള പീസ് ജോയിൻ്റ് ചെയ്യുന്ന പീസും പിന്നെ കയറിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അടിവശത്തേക്ക് 50 ഇഞ്ച് ഇറക്കത്തിൽ കട്ട് ചെയ്തെടുത്ത പീസ്, ഇത് നമ്മൾ മുകൾ വശത്തേക്ക് കട്ട് ചെയ്ത പീസ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു 2 സൈഡിലേക്കായിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് ഫ്രില്ല് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ 2 പീസും ഫ്രില്ലിട്ട് കൊടുത്ത് ജോയിൻ്റ് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ ബട്ടൻസിന് ആവശ്യമുള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് എത്ര ലെങ്ത്ത് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് 2 സൈഡിലേക്ക് ആവശ്യമുള്ള പീസ് ഒരു 2 ഇഞ്ച് വീതിയിലുള്ള പീസ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ബാക്കിലേക്ക് നമ്മൾ ഈ ഒരു പീസിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഈ ഒരു ബാക്ക് പീസും കൂടി നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സെൻറ്റർ ഭാഗം 2 പീസിൻ്റെയും സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തി നമ്മൾ ഫ്രില്ല് കറക്റ്റ് ചെയ്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റിച്ചിങ് വളരെ ഈസിയാണ്. നമുക്ക് കട്ടിങ് കറക്റ്റ് ചെയ്ത് എടുത്തതിനാൽ പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബട്ടൻസിൻ്റെ എക്സ്ട്രാ കൊടുക്കേണ്ട പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്നതും കൂടി കാണാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ആ ഒരു മുകൾ വശത്തെ പീസിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ജോയിൻ്റ് ചെയ്യേണ്ട അടിവശത്തെ പീസും കൂടി എടുത്ത് 2 നല്ല വശം ഒരുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു എക്സ്ട്രാ കിട്ടുന്ന തുണി ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രില്ലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലെ പീസും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൊടുക്കേണ്ട ബട്ടൻസിൻ്റെ പീസും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. വലതുവശത്തേക്ക് ഞാൻ 1 ഇഞ്ച് വീതിയിൽ വരുന്ന പീസാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഇറക്കി കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഫുള്ളായിട്ട് ഉള്ളിലേക്കാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വലതുവശത്ത് നമ്മൾ ബട്ടൻസ് കൊടുക്കാനും ഇടതുവശത്ത് ഹോൾസ് കൊടുക്കാനുമാണ് പീസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വലതുവശത്ത് 1 ഇഞ്ചിൻ്റെ പീസും ഇടതുവശത്ത് കുറച്ച് വീതിയിലുള്ള പീസാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതും ഇതുപോലെ ഈ ഒരു രീതിയിലാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബട്ടൻസിൻ്റെ പീസ് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസിൻ്റെ ജോയിൻ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ നമ്മൾ മുകൾ വശത്ത് കൊടുക്കുന്ന പീസിൻ്റെ സെൻറ്റർ ഭാഗവും അതുപോലെ തന്നെ നമ്മൾ അടിവശത്തെ പീസിൻ്റെ സെൻറ്റർ ഭാഗവും അടയാളപ്പെടുത്തി ഫുൾ ഫ്രില്ലും സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഈ ഒരു പീസും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാനിവിടെ രണ്ട് ഫ്രണ്ടിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് രണ്ട് പീസും ഒരുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം നമ്മൾ ഷർട്ടിൻ്റെ കോളറാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ഇഞ്ച് ഇറക്കത്തിലും 3 ഇഞ്ച് വീതിയിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് നമ്മൾ 1 ഇഞ്ച് ഇറക്കത്തിൽ ഈ ഒരു വീതിയിൽ തന്നെ ഒന്ന് ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനുശേഷം ഷോൾഡറും കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലൊരു 3 ഇഞ്ച് ഇറക്കം വരുന്നൊരു ബോർഡർ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 7 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ പകുതി 3.5 ഇഞ്ച്. അപ്പോൾ 4 ആയി ഇതുപോലെ ഞാനൊരു പീസ് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള 2 പീസ് 2 സ്ലീവിന് വേണ്ടി നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ സ്ലീവിൻ്റെ അറ്റത്ത് കൊടുക്കാൻ 4 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് അളവിൽ 2 പീസ് ക്യാൻവാസും കൂടി കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ക്യാൻവാസും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസിൽ വെച്ച് നമുക്ക് ഒന്ന് അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് പീസും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ കോളറിൻ്റെ ആവശ്യമുള്ള ക്യാൻവാസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നിച്ച് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോളറ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ കോളറിൻ്റെ ആവശ്യമുള്ള പീസും കൂടി ഇവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സ്ലീവിൻ്റെ അറ്റത്ത് വരുന്ന ആ ഒരു പീസ് നമ്മൾ ക്യാൻവാസ് കൊടുത്ത പീസ് മുകളിലും അതേപോലെ തന്നെ ക്യാൻവാസ് ഇല്ലാത്ത പീസ് അടിവശത്തും കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൂടിയും കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് അടിവശത്തേക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ലൈൻ സൈഡിൽ കൂടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമ്മൾ സ്ലീവിൻ്റെ ഫ്രില്ല് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവിന് വേണ്ടി കട്ട് ചെയ്ത തുണിൻ്റെ സെൻറ്റർ ഭാഗം കൂടി നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ 2 കൂടി ഒരുമിച്ച് വെച്ച് ബാലൻസ് വരുന്ന പീസ് ഇതുപോലെ സെൻറ്ററിലായിട്ട് ചെറുതായിട്ട് തന്നെ നമ്മൾ ടോപ്പിൻ്റെ ആ ഒരു മെറ്റീരിയൽ കൊടുത്ത് അതേപോലെ തന്നെ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഫ്രില്ലിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 2 സൈഡിൽ ബട്ടൺസ് കൊടുക്കാൻ ആവശ്യമുള്ള ഒരു കര ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സ്ലീവ് നമ്മൾ ടോപ്പിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് ഫുള്ളായിട്ട് ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ കോളറും കൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിയൊന്ന് കറക്റ്റ് ചെയ്തൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ വരുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് ഇതുപോലൊരു കാരം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷർട്ടിൻ്റെ മോഡൽ കോളറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.